ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്സ് ഓൺ മൈ ഫോൺ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സ് ഓൺ മൈ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ കിട്ടുമോ? അപ്പൊ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ വാൾപേപ്പർ, ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. ഓക്കെ, അപ്പൊ എൻ്റെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഈ സെയിം പിക് തന്നെയാണ് കേട്ടോ. വരും രണ്ടും സെയിം ഫോട്ടോ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞു. അപ്പം അടുത്തത് മോസ്റ്റ് യൂസ്ഡ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. അപ്പം ഞാൻ കൂടുതലും ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൂമാണ് കേട്ടോ. ലൈറ്റ് റൂമാണ് എൻ്റെ ഫേവറേറ്റ് ആപ്പ് എന്ന് പറയുന്നത്. ഫോട്ടോ എഡിറ്റിംഗ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന അതാണ്. പിന്നെ സ്നാപ്സീഡ് അങ്ങനെയൊക്കെ. ലൈറ്റ് റൂമാണ് ഞാൻ കൂടുതലും ഫോട്ടോ എഡിറ്റിങ്ങിനായിട്ട് എനിക്ക് കൂടുതലും എൻ്റെ ഒരു ഫേവറേറ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൂമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫേവററ്റ് ആപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവററ്റ് ആപ്സ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് റൂം, പിന്നെ നമ്മുടെ CashKaro. CashKaroനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CashKaro എന്ന് പറയുന്നത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ, പിന്നെ മാമായ, പിന്നെ വാവ്, അങ്ങനെ ഒരു 1500-ലധികം വെബ്സൈറ്റ്സ് നമ്മുടെ ഈ CashKaroയിലുണ്ട്. നിങ്ങളിപ്പോൾ CashKaro വഴി നിങ്ങൾ പർച്ചേസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CashKaro നിങ്ങൾക്ക് ഓരോ പർച്ചേസിനും ക്യാഷ് ബാക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ CashKaro വഴിയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CashKaro നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആപ്സായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട. ഇപ്പോൾ മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ആപ്സായിട്ട് വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. CashKaro വഴി തന്നെ ഇത് നല്ലതെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അജിയോയിലാണെന്നുണ്ടെങ്കിൽ 10% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ മിന്ത്രയിലാണെന്നുണ്ടെങ്കിൽ 6% ആണ് ക്യാഷ് ബാക്ക്. പിന്നെ മാമായ 20% ആണ് ക്യാഷ് ബാക്ക്. പിന്നെ പ്ലംബിൻ്റെയിൽ 12% ആണ് ക്യാഷ് ബാക്ക് കിട്ടുക. പാറാത്തേലാണെന്നുണ്ടെങ്കിൽ 30% ആണ് ക്യാഷ് ബാക്ക് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ബോഡി ഷോപ്പ്, സഫോറ, അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാനിവിടെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അതിൽ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് CashKaro ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ₹25 കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആമസോണായിട്ട് സെർച്ച് ചെയ്യണത്. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോർമലി എങ്ങനെയാണോ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൈയണി സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അവിടെ കാണാനായിട്ട് പറ്റും. അത് ₹250 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വോച്ചേഴ്സിലോട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും അടുത്തതിലോട്ട് പോവാം. എ പിക്ചർ വിത്ത് മെമ്മറബിൾ ബാക്ക് സ്റ്റോറി ട്വീറ്റ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓരോ ഫോട്ടോക്ക് പിന്നിലും ഓരോ ബാക്ക് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഉള്ള ഫോട്ടോ ഇതിലങ്ങനെ കാണില്ല. കാരണം കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കും. സ്റ്റോറേജ് ഫുള്ളാകുന്നതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ആക്കും. അപ്പോൾ ഇതിലങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് ഫോണിലല്ല, അപ്പോൾ രണ്ട് ഫോണിലാണ്, മറ്റു ഫോണിലാണ് ഞാൻ എല്ലാ ഫോട്ടോസും ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഉണ്ടാവില്ല. അപ്പം അതിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണല്ലോ, അതിങ്ങനെ കോൾ ചെയ്യാൻ മാത്രമൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതിലങ്ങനെ ഫോട്ടോസൊക്കെ അങ്ങനെ വല്ലാണ്ടൊന്നുമില്ല, കുറവാണ്. ബാക്ക് സ്റ്റോറി ഈ ഒരു ഫോട്ടോ ഞാൻ കുതിരൻ്റെ മുകളിലുള്ളത്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവം. അന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുതിരൻ്റെ മുകളിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിച്ചായിരുന്നു കുറേ, ഞാൻ കുറേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, കയറണം എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു
അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ടൈം കുതിരൻ്റെ മുകളിൽ കയറിയപ്പോൾ അമ്മ കിടണ്ടാന്നായിപ്പോയി. കാരണം പേടിച്ചിട്ട് ഒരു പരിവായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എവിടെ ഫേസ്. ഞാൻ ആകെ വേണ്ടിയിരുന്നില്ല, ഏത് കാണുന്നില്ല ഈ ലൈറ്റ് കൊണ്ട് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതെ, അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയെന്ന് പറയാം. കാരണം നമ്മൾ ഇതിനും കൂടുതൽ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവും എൻ്റെ ഓർമ്മയിൽ ഇപ്പം അടുത്തായതുകൊണ്ട് ഇതുള്ളു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞില്ല. അത് വാട്സ് യുവർ മോസ്റ്റ് യൂസിങ് ആപ്പ്, അത് കൂടുതലും ഞാൻ യൂട്യൂബ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ അങ്ങനെ എന്തിനെങ്കിലും ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പെടും കേട്ടോ. എന്നല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ആപ്സാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം. ഓക്കെ ഓക്കെ, ലീസ് യൂസിങ് ആപ്പ്. ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്യാറുള്ളത് ഒന്നുമില്ലേ, ഇത്രയേ ഉള്ളൂ ആപ്സ്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറവ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ക്ലോക്ക് ആയിരിക്കും. എനിക്കറിയത്തില്ല, യൂസ് ചെയ്യാത്ത ആപ്സ് കുറേ ഉണ്ട്. ഇന്നൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, ആപ്പ് സ്റ്റോറ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ. ഞാൻ അടുത്തത് എന്താ ചോദിച്ചിട്ടാണെന്ന് വെച്ചാൽ, വാട്ട്സ് യുവർ മോസ്റ്റ് യൂസ്ഡ് ഇമോജി. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഇമോജി വന്നിട്ട് ഞാൻ കൂടുതലും ഡെയിലി ഒരു ഇമോജിയാണ് യൂസ് ചെയ്യുന്നത്. സോറി, ഞാനിവിടെ ഇങ്ങനെ കാണിക്കാം ഏതാ ഞാൻ യൂസ് ചെയ്യുന്ന ഇമോജി കൂടുതലായിട്ടും നല്ലത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വാട്ട്സ് യുവർ ഹോം സ്ക്രീൻ പിക്ക്, അത് ഞാൻ പറഞ്ഞു കാണിച്ചിരുന്നു. അപ്പോൾ ലോക്ക് സ്ക്രീൻ പിക്ക് അത് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഹൗ മെനി ആപ്സ്, കുറേ ഉണ്ടല്ലോ എണ്ണട്ടെ. 42 apps, എൻ്റെ ഫോണിൽ 42 apps ഉള്ളൂ. ഓക്കെ, അപ്പോൾ 42 apps ആണ് എൻ്റെ ഫോണിലുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്, വിച്ച് പിക്ക് യു ടുക്ക് ലാസ്റ്റ്. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് എടുത്ത പിക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗാലറി അതൊക്കെ ലാസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പിക്ക്, ഞാനൊരു കുനാഫ് ഉണ്ടാക്കിയായിരുന്നു. സോ ഞാനത് അതിൻ്റെ പിക്കാണ് ഞാൻ ലാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അതാട്ടോ, ഞാനൊരു കുനാഫ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്കാണ് ഞാൻ ലാസ്റ്റായിട്ടുള്ള എടുത്തിട്ടുള്ളത്. ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അത് കണ്ടാസ്വദിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് യുവർ ഫേവററ്റ് പിക്ക്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫോട്ടോസ് ഇഷ്ടമുള്ളതുണ്ട്, എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളത്. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫോട്ടോനോട് എനിക്ക് എന്തോ എൻ്റെ ഫോട്ടോ തന്നെയാണ്, അല്ല എൻ്റെ ഫോട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാത്രം കാണിച്ചേട്ടോ. രണ്ടുപേരുടെയും കൂടി ചോദിച്ചാൽ ഞാൻ രണ്ടുപേരുടെയും ഇഷ്ടമുള്ളത് കാണിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ എനിക്ക് എന്തോ ആ ഫോട്ടോ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അടുത്തത് ഗൂഗിൾ ഹിസ്റ്ററി. ഗൂഗിൾ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് എടുക്കണതേ എമ്മേ കാണുന്നില്ല അല്ലേ, കുനാഫ റെസിപ്പി എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ അതാണ് കിടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻസ് ഓൺ യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ 1.45 lakh subscribers ഉണ്ട്. അതായത് ഇപ്പോൾ കറക്റ്റ്
145,897 സബ്സ്ക്രൈബേഴ്സ്. കറക്റ്റ് അല്ലേ? ഓൾഡ് പിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് പിക്കൊന്നും എൻ്റെ കയ്യിലില്ല സത്യം പറഞ്ഞാൽ. ഒരു 16-17 വയസ്സുള്ളപ്പോൾ ഉള്ള പിക്ക് ഉണ്ടാവും. ഓൾഡ് പിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ആ 16-17 വയസ്സുള്ളപ്പോൾ ഉള്ള പിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഒരു +1 +2 ആ ടൈമിലൊക്കെ ഉള്ള പിക്കാണ്. ഓക്കെ, അപ്പോഴത്തെ ഞാൻ ഇതാ അപ്പൊക്കെ എടുത്ത വെറുതെ നിൽക്കുമ്പോൾ എടുത്ത ഫോട്ടോസ്. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് എൻ്റെയും ഹസിൻ്റെയും ഫസ്റ്റ് പിക്കാണ്. അപ്പോൾ എൻ്റെ ഹസിൻ്റെയും ഫസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിന് ഒരു 1 വീക്ക് മുന്നേ ആണ്. അതാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഫസ്റ്റ് പിക്ക് കാണാൻ, ഫസ്റ്റ് പിക്ക് കിട്ടാമെന്ന് പറ്റിയില്ല. ഞാൻ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് പിക്ക് കാണിച്ചുതരാം. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് എടുത്ത സെൽഫിയാണ് ഇത് കേട്ടോ. അതായത് ഇപ്പം ഞങ്ങൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എടുത്തൊരു സെൽഫി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസാണ്. ഞാനിന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. ഹേ, ഒന്നുമില്ല, സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലിട്ട ലാസ്റ്റ് പിക്ക്, ഇൻസ്റ്റാഗ്രാമിലിട്ട ലാസ്റ്റ് പിക്ക് ഇന്ന് ഞാൻ ഇതാട്ടെ നോക്കട്ടെ. ഈ ഒരു പിക്കാണ് ഇന്ന് ഇട്ട ലാസ്റ്റ് പിക്ക്. ഓക്കെ, ഈ ഒരു പിക്കാണ് ഞാൻ നിന്നിട്ടത് കേട്ടോ. ലാസ്റ്റ് പിക്ക് ഇതാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള എത്ര കോണ്ടാക്ട്സ് ഉണ്ട് ഫോണിലെന്നാണ്. കോണ്ടാക്ട്സ് കുറവായിരിക്കും കേട്ടോ, എൻ്റെ ഫോണിൽ കോണ്ടാക്ട്സ് കുറവാണ്. കോണ്ടാക്ട്സ് 152 കോണ്ടാക്ട്സ് കേട്ടോ. യുവർ ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ് പിക്ക്, വന്നിട്ട് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത പിക്ക് അല്ലേ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫസ്റ്റ് പിക്ക് അപ്ലോഡ് ചെയ്യുന്നത് 2017 നവംബർ 13 ഈയൊരു പിക്കാണ് ഞാൻ ഇടുന്നത്. ഞാൻ വെറുതെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത പിക്കാണ് ഫസ്റ്റ്. അപ്പം ഇതാ ഈ ഒരു പിക്കാണ് ഞാൻ ഫസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പിക്ക്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ള, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കാണോ ഇൻസ്റ്റാഗ്രാമാണോ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. ഈസി, ഇൻസ്റ്റാഗ്രാം. എനിക്ക് ഫേസ്ബുക്ക് ഇഷ്ടമല്ല, ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ, യുവർ ഫേവറേറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്, മൈ മാം. സംശയം ഉണ്ടോ, ചോദിക്കാറുണ്ടോ? ഏത് ക്യാമറ ആപ്പാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്? ക്യാമറ ആപ്പ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന, നമ്മുടെ ഫോൺ ക്യാമറ ഞാൻ കൂടുതലും യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, ഞാൻ കൂടുതലും ഞാൻ നമ്മുടെ ഫോൺ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഐഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള പിക്കറ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സെൽഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്നാപ്ചാറ്റാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഇതിൽ വെറുതെ ഇങ്ങനെ ഓരോ ഫിൽറ്റർ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കൊരു സെൽഫി ഒക്കെ. അതെ, ഇപ്പോഴത്തെ സെൽഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേറ്റവും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഞാൻ ഇപ്പം കാണിക്കാം, ബിഗ് മൗത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാനെപ്പോഴും അതേ ഞാനെപ്പോഴും ഇത് വെച്ചാണ് ഞാൻ വെറുതെ എന്നോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ബോറടിക്കുന്ന ടൈമിൽ, വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈമിലൊക്കെ ഞാൻ ഈ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫിൽറ്റർ. ഞാൻ എപ്പോഴും
ഇത് വെച്ചിട്ടെന്നാ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ തന്നെ കേട്ടിട്ടിരിക്കും വെറുതെ ഇങ്ങനെ. അപ്പൊ ഇത് വെച്ചിട്ടെന്നാ എനിക്ക് ഒരു ബർത്ത്ഡേക്ക് പണി കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ചുമ്മാ ഒരു വണ്ണിയായിട്ടുള്ള സോങ് പാടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അവൾക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എനിക്ക് തിരിച്ച് പണിയായിട്ട് കിട്ടി. അപ്പൊ ഞാൻ ആ വീഡിയോ ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും അതന്നെ എനിക്കൊരു പാരായിട്ട് വന്നു. ഓക്കെ, അപ്പം ഇതെനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുമുണ്ട്. യു യൂസ് സ്നാപ്ചാറ്റ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫിൽറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫിൽറ്റർ അറിഞ്ഞല്ലോ, ബിഗ് മൗത്ത് ആണ് എൻ്റെ ഫേവറേറ്റ് ഫിൽറ്റർ. അപ്പോൾ നെക്സ്റ്റ്, ഹൗ മെനി അലാറംസ് ഡു യു ഹാവ് സെറ്റ്? ഹൗ മെനി ആപ്സ് ഡു യു ഹാവ്? സത്യം പറയുന്നുണ്ടെങ്കിൽ അലാറം ഞാൻ സെറ്റ് ചെയ്യാറില്ല. സത്യം, എൻ്റെ ഫോണിൽ ഞാൻ അലാറമേ സെറ്റ് ചെയ്തിട്ടില്ല. കാണിച്ചാ കണ്ടോ, ഞാൻ അലാറമേ സെറ്റ് ചെയ്തിട്ടില്ല ഫോണിൽ, അല്ല സെറ്റ് ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ ഇക്കാൻ്റെ ഫോണിൽ, എൻ്റെ ഫോണിൽ, ഈ ഫോണിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അതാണ് നെക്സ്റ്റ്. ലാസ്റ്റ് ചാറ്റഡ് പേഴ്സൺ, ലാസ്റ്റ് ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഫ്രണ്ട് ആഷിനോടാണ്. പിന്നെ ഉള്ളത് ഗ്രൂപ്പാണ് കേട്ടോ. ഫസ്റ്റ് കിടക്കുന്ന ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്, ഒന്നും കാണുന്നില്ല. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ചൈൽഡ്ഹുഡ് പിക്സ് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കാണിക്കാം, ഇക്കാൻ്റെ ഇഷ്ടം പോലെയുണ്ട്. ഇക്കാൻ്റെ ഞാൻ കാണിക്കാം. എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു 16-17 വയസ്സുള്ളപ്പോഴുള്ള പിക്ക് ഉണ്ടാവും. അല്ലാണ്ട് ചൈൽഡ്ഹുഡ് പിക്സ് ഒന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഇക്കാൻ്റെ ഇതാണ്, ഇക്കയും ഉമ്മയും കൂടിയിട്ടുള്ള ഒരു പിക്ക്. ഇക്കാൻ്റെ ഉമ്മ ഇക്ക, അപ്പോൾ ഇത് ഇക്കാൻ്റെ കസിൻസാണ്, നമ്മുടെ ആള്. ഓക്കെ, അപ്പം ഇക്കാൻ്റെ ചൈൽഡ്ഹുഡ് പിക്ക് ഇതാണ്. അടുത്തത് ചോദിച്ചേക്കുന്നത് ഹസ്ബൻഡിൻ്റെ നെയിം എന്താ സേവ് ചെയ്തിരിക്കുന്നത്? തിരിച്ച് സേവ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് ഞാൻ ഒരിക്കൽ നോക്കിയപ്പോൾ മൈക്കോൾ എന്ന് അങ്ങനെ വല്ല ആയിരുന്നു എന്ന്, അങ്ങനെ എന്തോ ആയിരുന്നു മൈക്കോൾ എന്ന് എന്തോ ആയിരുന്നു. അപ്പം ഞാൻ സേവ് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സേവ് ചെയ്തിട്ടുള്ളത് മൈൻ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫോണിൽ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? എന്നെ ലുഡോ കളിക്കുകയായിരുന്നു എപ്പോഴും ആ ഫോണിൽ. ഇപ്പോൾ കുറച്ചായിട്ട് ലുഡോയും കളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ചോദിച്ചിട്ടുള്ളത് വാട്ട് വാസ് ദ ലാസ്റ്റ് ഫോട്ടോ യു ടുക്ക്? ലാസ്റ്റ് ഫോട്ടോ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ് ഞാൻ എടുത്തത്. ഇതേ ഈ ഫോട്ടോ ആണ് ലാസ്റ്റ് ഇപ്പം എടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര എഡിറ്റിംഗ് ആപ്സ് ഉണ്ട് ആൻഡ് വിച്ച് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ എത്ര എഡിറ്റിംഗ് ആപ്സ് ഉണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ലൈറ്റ് റൂം, രണ്ടെണ്ണേ ഉള്ളൂ. ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ, ഞാൻ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട്. ഏതൊക്കെ എഡിറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത്? ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ. വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്, വീഡിയോ എഡിറ്റിംഗ് ആപ്പാണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ലൈറ്റ് റൂമും സ്നാപ്പ് സീഡും ആണ് ഫോട്ടോ എഡിറ്റിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഹൈ മൂവി ആൻഡ് ഇൻഷോട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിനും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫോണിലുള്ള എഡിറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത്. 4 എഡിറ്റിംഗ് ആപ്സാണ് എൻ്റെ ഫോണിലുള്ളതാകെ. പിന്നെ നമ്പർ ഓഫ് ഇമേജസ് ഇൻ ഗാലറി. അപ്പോൾ ഗാലറിയിലെ ഇമേജസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചോ, അതോ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടെ 2338 പിക്ചേഴ്സാണ്. പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ, എല്ലാം കൂടെ ഓളാണ്. ചോദിച്ചിട്ടുള്ളത് ക്രൈം പിക്ക്.
ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു പിക്ക്, ഞാൻ കാണിച്ചാലും കാണിക്കണം, പക്ഷെ ഞാൻ കാണിക്കൂല. എൻ്റെ ഞാൻ ഒരു ദിവസം സങ്കടപ്പെട്ട് ക്രൈം ബിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ദിവസം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ അല്ല ഒരു പിക്ക് ഉണ്ട്, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങനെ ഇങ്ങനെ ഉണ്ടേ നമ്മൾ കരയുമ്പോൾ ബോറാണോ എന്നറിയാൻ വേണ്ടി, നമ്മൾ കരയുമ്പോൾ ബോറാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാ കേട്ടോ. സൈക്കോ ഓക്കെ. അതെ ഇതാണ് ആ പിക്ക്, കണ്ടു കിടന്നത് കുടുകിട വെള്ളം ചാടുമ്പോൾ പിക്ക് എടുത്തിരിക്കുന്നു. സോ സാഡ് ഓക്കെ. അപ്പം അതാണ് പിക്ക്, ഇപ്പം കണ്ടില്ലേ സന്തോഷമായില്ലേ. അപ്പോൾ ഇനിയും ഓക്കെ. അപ്പോൾ ഇനിയുള്ളത് ലാസ്റ്റ് യൂസ് ചെയ്ത ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ്. യൂട്യൂബിൽ നിന്നാണല്ലോ കമൻറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ യൂട്യൂബ് തന്നെയാണ് ലാസ്റ്റ് യൂസ് ചെയ്ത്. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നിർത്താൻ തോന്നുന്നു, കാരണം ഒരുപാട് ലെങ്ത്തി ആയി പോകും, ഇപ്പം തന്നെ കുറേ ടൈം ആയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നമ്മുടെ ക്യാഷ് കറോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 25 rupees കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിയ മറക്കണ്ട. സോ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.